ഉപതെരഞ്ഞെടുപ്പ് ദിവസം കൊച്ചി മുങ്ങിയതെങ്ങനെ? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലെ ചൂടേറിയ ചർച്ചാവിഷയമാണിത്. ജനങ്ങൾ മാത്രമല്ല കേരള ഹൈക്കോടതി വരെ ഈ വിഷയത്തിൽ നഗരസഭ അധികൃതരെ കുടഞ്ഞു കഴിഞ്ഞു. കാരണം പരാതി ന്യായമാണ്. അറബിക്കടൽ അതിർത്തിയിൽ കിടക്കുന്ന ഈ മഹാനഗരത്തിൽ എത്തുന്ന മഴവെള്ളം സ്വാഭാവികമായി കടലിലേക്ക് വാർന്നു പോകേണ്ടതാണ്. അത് സംഭവിക്കാതെ മാലിന്യം നിറഞ്ഞ വെള്ളം നഗരത്തിലെ വീടുകൾ മുക്കുമ്പോൾ തെളിയുന്നത് ആസൂത്രണത്തിലെ പാകപ്പിഴയും നിർമ്മാണത്തിലെ അഴിമതിയും വഴിവിട്ട ഇടപെടലും പിന്നെ അധികൃതരുടെ കെടുകാര്യസ്ഥതയുമാണ്. ഈ കഴിഞ്ഞയാഴ്ച വെള്ളപ്പൊക്കത്തിൽ മുങ്ങിത്താഴ്ന്നു കിടക്കുകയായിരുന്നു എറണാകുളം നഗരം. തെരഞ്ഞെടുപ്പ് ദിവസം നിരവധി വീടുകളും കടകളും റോഡുകളും അടക്കം വെള്ളത്തിനിടയിലായിരുന്നു. ഈ വെള്ളപ്പൊക്കം ഉപതെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനത്തെ പോലും പ്രതിഫലിച്ചു. മുൻപൊന്നും കാണാത്ത വിധമാണ് ആർത്ത് പെയ്ത മഴ കൊച്ചി നഗരത്തെ മുക്കിക്കളഞ്ഞത്. കഴിഞ്ഞ വർഷം ഉണ്ടായ മഹാപ്രളയത്തിൽ പോലും എറണാകുളം നഗരം മുങ്ങിയിരുന്നില്ല എന്നോർക്കണം. എന്തുകൊണ്ടാണ് ഒക്ടോബർ 21 കൊച്ചിയിൽ വെള്ളപ്പൊക്കമുണ്ടായത് എന്ന് ഈ സാഹചര്യത്തിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. കടലും കായലും തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കൊച്ചി. ഇങ്ങനെയുള്ളപ്പോൾ എത്ര വെള്ളം വന്നാലും സുഗമമായി അതെല്ലാം കായലിലേക്കും കടലിലേക്കും ഒഴുകിപ്പോകേണ്ടതുമാണ്. പക്ഷേ ഇത്തവണ പെയ്ത മഴയ്ക്ക് ശേഷം വെള്ളമെല്ലാം ഒഴുകിപ്പോകാതെ റോഡുകളിലും പുരയിടങ്ങളിലും കെട്ടിക്കിടന്നു. ഇത് എറണാകുളത്തുകാരെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യജനകം തന്നെയായിരുന്നു. പക്ഷേ ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രധാന കാരണം എറണാകുളം നഗരത്തിലൂടെ ഒഴുകുന്ന കനാലുകളിലെ മാർഗതടസ്സമാണ്. കൊച്ചി നഗരത്തിലൂടെ പ്രധാനമായും 5 കനാലുകളാണ് ഒഴുകുന്നത്. എന്നാൽ ഇവയിൽ പലതിൻ്റെയും ഒഴുക്കിനെ പലയിടത്തും തടയുകയോ വഴിതിരിച്ചു വിട്ടിരിക്കുകയോ ആണെന്നതാണ് ദുഃഖകരമായ സത്യം. തേവര പേരണ്ടൂർ കനാൽ, ചിലവന്നൂർ കനാൽ, ഇടപ്പള്ളി കനാൽ, മാർക്കറ്റ് കനാൽ, തേവര കനാൽ എന്നിവയാണ് ഈ 5 കനാലുകൾ. ഇവയിൽ മാർക്കറ്റ് കനാൽ, തേവര കനാൽ എന്നിവ ചെറിയ കനാലുകളാണ്. ഇവയുടെ നീളം 1 കിലോമീറ്റർ താഴെ മാത്രമാണ്. മറ്റ് 3 പ്രധാന കനാലുകളും തെക്ക് വടക്ക് ദിശയിൽ സഞ്ചരിക്കുന്നവയാണ്. ഈ 3 കനാലുകളെയും യഥാർത്ഥ വീതി ഏകദേശം 12 മുതൽ 15 മീറ്റർ വരെയായിരുന്നു. എന്നാൽ നിലവിൽ മിക്ക സ്ഥലങ്ങളിലും ഈ കനാൽ തീരെ ശോഷിച്ച അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് നഗരത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ഭാഗത്തിന് തീരെ വീതിയില്ലാതായിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഇപ്പോൾ വീതി വെറും 3 മീറ്റർ മുതൽ 5 മീറ്റർ വരെ മാത്രമാണ്. ഇതുകൂടാതെ ആദ്യത്തെ തേവര പേരണ്ടൂർ കനാൽ KSRTC ബസ് സ്റ്റാൻഡ് മുതൽ കലൂർ വരെയുള്ള ഭാഗങ്ങളിൽ മൂടപ്പെട്ട അവസ്ഥയിലാണ്. രണ്ടാമത്തെ ചിലവന്നൂർ കനാലിൻ്റെ എളംകുളം മെട്രോ സ്റ്റേഷനും റെയിൽവേ മാർഷലിംഗ് യാർഡിനും ഇടയിലുള്ള ഭാഗവും മൂടപ്പെട്ട നിലയിലാണ്. മൂന്നാമത്തെ ഇടപ്പള്ളി കനാൽ ഇടപ്പള്ളി മെട്രോ സ്റ്റേഷൻ സമീപം അടച്ചിരിക്കുകയാണ്. ഈ കനാൽ അടയ്ക്കാനുള്ള കാരണം ലുലുമാളാണ്. ഈ കനാൽ ലുലുമാളിൻ്റെ മതിലിന് അകത്തുകൂടിയാണ് ഒഴുകുന്നത്. മാളിൻ്റെ ഭാഗമായ ലുലു ഗ്രൂപ്പിൻ്റെ മാരിയോട്ട് ഹോട്ടൽ കൂടി വന്നപ്പോൾ ഈ കനാൽ അവരുടെ സൗകര്യത്തിന് വഴിതിരിച്ചു വിടുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ചെയ്തതിൻ്റെ തിക്തഫലമായി ഇടപ്പള്ളി മെട്രോ സ്റ്റേഷൻ സമീപം ഇപ്പോൾ സ്ഥിരമായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. കലൂരിനടുത്ത് മെട്രോ അധികൃതർ സ്ലാബ് നിർമ്മിച്ച് കനാൽ സ്ഥിരമായി അടച്ചതിന് ശേഷം ആ ഭാഗത്ത് ഇപ്പോൾ സ്ഥിതി കൂടുതൽ വഷളാണ്. ഇതിൻ്റെ ഫലമായിട്ടാണ് കലൂർ KSEB സബ്സ്റ്റേഷൻ 21-ാം തീയതി വെള്ളത്തിനടിയിലായിപ്പോയത്. ഇതെല്ലാത്തിനും പുറമെയാണ് കനാലിനെ ക്രോസ് ചെയ്യുന്ന പാലങ്ങൾക്കിടയിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് മാലിന്യങ്ങളും അടയുന്നത്. ഈ പാലത്തിനടിയിലൂടെ പല പല കേബിളുകളും ശുദ്ധജല പൈപ്പുകളും കടന്നു പോകുന്നുണ്ട്. ഇവ കനാലിലൂടെ ജലം ഒഴുകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു. ഈ കനാലുകൾ അവയുടെ യഥാർത്ഥ വീതിയിൽ ഒഴുകുകയും കയ്യേറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ഒഴുക്ക് തടസ്സപ്പെടുത്താതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര വലിയ വെള്ളപ്പൊക്കം വന്നാലും ആ വെള്ളമെല്ലാം 2 വശത്തേക്കും എളുപ്പത്തിൽ ഒഴുകിപ്പോകുമായിരുന്നു. അതായത് ഈ വെള്ളം എല്ലാം എറണാകുളം കനാലിലേക്കും പെരിയാറിൻ്റെ കൈവഴിയായ ഉദ്യോഗമണ്ഡല കനാലിലേക്കും സുഗമമായി ഒഴുകിപ്പോകേണ്ടതാണ്. കേവലം 1-ോ 2-ോ ദിവസത്തെ മഴയെ തുടർന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിക്കാർ വെള്ളപ്പൊക്ക ദുരിതം അനുഭവിച്ചത്. ഒന്ന് നന്നായി മഴ പെയ്താൽ എറണാകുളം നഗരം മുങ്ങിപ്പോകും എന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എറണാകുളം നഗരത്തിലൂടെ ഒഴുകുന്ന കനാലുകൾ പുനരുദ്ധരിക്കേണ്ടത് അനിവാര്യമാണ്. എത്രയും വേഗം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് കൊച്ചി നഗരത്തിൻ്റെ നാശത്തിൽ കലാശിക്കും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.